ഒന്നോ രണ്ടോ മീനൊക്കെ സ്ഥിരമായിട്ട് കിട്ടുകയാണ്, നമ്മൾ സ്ഥിരമായിട്ട് വരും, നമുക്ക് ആ ടേസ്റ്റ് പിടിച്ചു. പിന്നെ നമ്മൾ എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പൊ കാട്ടാന ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വരും. ഗൈസ്, ഏവർക്കും സ്വാഗതം നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക്. ഞാൻ അരുൺ കുമാർ. ദേ രാവിലോട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ ഇതുവരെ സ്കോർ ചെയ്തതെന്ന് പറഞ്ഞോട്ടുണ്ടെങ്കിൽ അന്യായമായിട്ട് നമ്മളിങ്ങനെ സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. ഞാനിപ്പോ വന്നപ്പോ തന്നെ ഇതിങ്ങനെ എരയും കൊളുത്തി ഇവിടെ വെച്ചിട്ടങ്ങ് പോയി. ദേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻപിടുത്തം മാത്രമല്ലോ, മറ്റു കാഴ്ചകളും ഉണ്ടല്ലോ. അന്നേരം ഇതിലേക്ക് ചുറ്റി വരുമ്പോ എന്തേലും മീനൊക്കെ കൊളുത്തി കിടക്കുവാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാന്നൊക്കെ ഓർത്ത് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ മനക്കോട്ട കിട്ടും. ഇതിലേക്ക് പോകുമ്പോൾ ഓർക്കും ഇപ്പൊ കൊളുത്തിക്കാണ്, ഇപ്പൊ കൊളുത്തിക്കാണ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത്. ഇപ്പം രാവിലെ തൊട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല മഴയാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു രക്ഷയില്ലാത്ത മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലപോലെ എരച്ചാണ് വരുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും എന്താ രോക്ഷാകുലമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെ നല്ലപോലെ കലങ്ങി ഇപ്പോഴൊക്കെ മീൻ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മീൻ കിട്ടേണ്ടതാണ്. പക്ഷേ ഇതുവരെ ആയിട്ടും നമ്മുടെ ഒരു എന്താ സ്കോർ ബോർഡിലേക്ക് ഒന്നും കയറിയിട്ടില്ല. കാര്യം പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാര്യമായിട്ടൊന്ന് ഇട്ട് വെക്കുകയാണ്, അവിടെ വന്ന് കൊത്തി കിട്ടുന്നതാണ്. ചിലവർക്കൊക്കെ കിട്ടുന്നുണ്ട്, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. പിന്നെ എന്ന് പറഞ്ഞാൽ മീനൊക്കെ ഈ ചൂണ്ടയിടാൻ അറിയാത്തവരെ മീനൊന്നും യാതൊരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. അവന്മാർ മാറിപ്പോവാണ്. അവന്മാർ നമ്മുടെ കെണിയൊക്കെ കണ്ടറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറിപ്പോവും. യാതൊരു വിലയും തരുന്നില്ല. ഭയങ്കര നീചമായ ഒരു പ്രവൃത്തിയാണ് ഇവന്മാർ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു എനിക്ക് അവസ്ഥ വന്നത്. കൊളുത്തിയാ? ഇല്ല, അതേപോലെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ഒരു സമയം ചെറിയ ചെറിയ രീതിയിലൊക്കെ പ്രളയമുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് ഫിഷിംഗ് വ്ലോഗ് തന്നെ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഇതുപോലെ ചൂണ്ടയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് വെട്ടാവുന്നുള്ളൂ. ഈറ്റയൊക്കെയാണ് നിൽക്കുന്നത്, ഈറ്റയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു ഇത് വെട്ടി. ഇതൊക്കെ നേരത്തെ ആരോ വെട്ടി വെച്ചിട്ട് പോയതാ കേട്ടോ, നമുക്ക് അത് രക്ഷപ്പെടാം. പിന്നെ ചൂണ്ടനൂലും ചൂണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് പിന്നെ ഇരയും പിടിച്ചുകൊണ്ടെങ്കിൽ പോരുവാ. മണ്ണിര അതാണ് കുറച്ചുകൂടെ ഈ ഭാഗത്തെല്ലാം അതാണ് അത് ചൂണ്ടയ്ക്ക് മെയിനായിട്ട് അതാണല്ലോ യൂസ് ചെയ്യുന്നത്. മറ്റെവിടെയും എന്തെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ട് അങ്ങനെയൊന്നുമില്ല. ഈ കലക്കവെള്ളത്തിലൊന്നും മീൻ പിടിക്കാൻ തന്നെ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തെളിഞ്ഞ വെള്ളത്തെ ഇങ്ങനെ പോയി ഒന്ന് വായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊക്കിയെടുക്കുന്ന പരിപാടിയൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാതെ വരുമ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഈയിടെയായിട്ട് ഇടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇവിടെ പൊതുവേ മീൻ കുറവാന്നേ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ജനസംഖ്യ ഒട്ടുമില്ല. സാധാരണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെയൊന്നും ആകത്തില്ല. പിന്നെ വല്ലതും പെരിയാറ് നമ്മൾ കുട്ടുമ്പോഴേ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പം വെള്ളം കിട്ടും. പക്ഷേ അത് ഇതുമായിട്ട് പോയിട്ട് കാര്യമില്ല, വല്ല ഏറിയോണ്ടേക്കായിട്ട് പോകണം.
അപ്പം ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു ഇവിടെ വന്നു അടിപൊളിയൊക്കെ ആയിട്ട് നല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇത്രയും വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ ഒഴിവാണ്. ഇതിപ്പോൾ ഇത്രയും കലങ്ങി കിടക്കുന്നതിലും ഒരു നാളെയാകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട് തെളിഞ്ഞ് കിടക്കും. എങ്ങനെ വെള്ളം കിടക്കുന്നോ നല്ല ആ പ്യുറായിട്ട് ഇങ്ങനെ നമുക്ക് അടിവരെ കാണാവുന്ന രീതിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഈ വെള്ളച്ചാട്ടം കല്ലടിയിലുള്ള വെള്ളച്ചാട്ടമാണ്. ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ. അപ്പോൾ എന്തുകൊണ്ടും ഇന്നൊരു ഫിഷിംഗ് ബ്ലോഗ് മാത്രമല്ല നമ്മുടെ ഈ ഭാഗത്തെ കുറേ അരിശം പൂണ്ട വെള്ളച്ചാട്ടം എന്നാണ് ഞാൻ മനസ്സിലോർത്തുകൊണ്ട് പോയത്. അത് തന്നെ അതേപോലെ അല്ലേ നമുക്ക് അവിടെ എങ്ങാനും ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു രോക്ഷാകുലമായുള്ള നോട്ടമുണ്ടല്ലോ. പിന്നെ മോളിൽ പോയി അതിൻ്റെ കുറേ കാഴ്ചകളുണ്ട്. പിന്നെ തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് ഞാൻ നമ്മുടെ തൊട്ട് താഴെയുള്ളൊരു വെള്ളച്ചാട്ടം എന്നല്ല ഈ ഒരു പുഴയുടെ തന്നെ പോകുന്നതാണ്. ഇപ്പോൾ വെള്ളം കൂടുതലുള്ളപ്പോൾ അത് വെള്ളച്ചാട്ടമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ അവിടെ പോയി അതിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ്. അത് തെളിഞ്ഞ് കിടക്കുന്ന വെള്ളമാണ്. അപ്പോൾ നമുക്ക് അതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഞാൻ അതിൻ്റെ പോകുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷേ അതത്ര ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നും കൂടെ ഇതും കൂടെ ഇട്ടിട്ട് അയ്യോ വെറുതെ കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് നോക്ക്. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വലിയ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുകയാണ്. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ പറയും മറ്റ് കറികളൊന്നും വെക്കണ്ടല്ലോ എന്ന്. ആ ശരിയെന്നും പറഞ്ഞാണ് പോരുന്നത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വർഷമൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരുമ്പോൾ തന്നെ വലിയ മനക്കോട്ടയൊക്കെ കെട്ടി വലിയ സ്രാവിനെ പിടിക്കാൻ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് കൊമ്പൻ സ്രാവിനെ പിടിക്കാൻ പോകുകയെന്നും പറഞ്ഞുകൊണ്ടാണ് പോരുന്നത്. അന്നേരം ഇതുപോലത്തെ ചൂണ്ടനൂലും ചൂണ്ട വന്ന് ഇവിടെ വന്ന് വെട്ടാലോ. അപ്പോൾ പോരുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോകുന്ന കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് മീൻ പിടിച്ചിട്ട് മഴ കുറയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മീനെയൊക്കെ ഒന്നെങ്കിൽ വറുത്ത് തിന്നോ അല്ല കറി വെച്ച് തിന്നോ അങ്ങനെയുള്ള ധാരണയിലാണ് വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പം വലിയൊരു കവറിനകത്ത് ഒന്നാമത് മഴ നനഞ്ഞ് കിടക്കുമല്ലേ കുറേ വിറക് ചട്ടി അതുപോലെ തന്നെ മുളക് പൊടി ഇതിനു വേണ്ടിയ പൊടികൾ കറി വെക്കാനായിട്ടാണെ കൊടമ്പിളി അതുപോലെ എല്ലാ ഐറ്റങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒരു സാധനം പോലും മറക്കൊന്നുമില്ല കേട്ടോ. ഇനി ഒരു കറിക്ക് എന്തെങ്കിലും ഒരു ഉപ്പ് വരെ എടുത്തുകൊണ്ട് വരും. ഈ ഉപ്പ് കുറഞ്ഞു പോയാലുള്ള പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് ഉപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചൂണ്ടയൊക്കെ എടുത്തെങ്കിൽ പോരുവാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് രണ്ട് മണി മൂന്ന് മണി അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഒന്നും രക്ഷയില്ല. എന്നാൽ പിന്നെ പോയാലോ എന്ന് ഓർക്കും. ഇത് ഈ സാധനം എല്ലാം കെട്ടിപ്പെറുക്കി അതാണ് വിഷമം വരുന്നത്. പിന്നെ അവിടെ നിന്ന് പോരുവാണ്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം നമ്മളവിടെ പോയിരിക്കുമ്പോൾ ഇരയൊക്കെ ഇഷ്ടം പോലെയാണ്. ഇപ്പം എല്ലാ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്കിങ്ങ് മീൻ കിട്ടിയാൽ മീൻ ഇട്ടുകൊണ്ട് പോകാനുള്ള ചെറിയ സഞ്ചി വരെ ഉണ്ട്. അതൊക്കെയാണ് അങ്ങനെ പോയി ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ കൊത്തൂട്ടോ. അന്നേരം നമുക്കൊരു എന്താ പറയുക ആകാംക്ഷയാണ് സംഭവം. ആ അടുത്തതിന് ഇപ്പം കിട്ടുക എന്നുള്ള രീതിയിൽ ഇങ്ങ് നിൽക്കുക. അങ്ങനെ രണ്ട് മണി മൂന്ന് മണി നാല് മണിയൊക്കെ ആയിട്ടും ഒരു രക്ഷയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ കലി മൂത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഉള്ള ചൂണ്ട ഒടിച്ച് കളഞ്ഞ് ഇര എടുത്ത് മീനും കൊടുത്തടി ഞാൻ പോരുവത് അന്ന് കമ്പൊടിച്ചിട്ടതാണ്. പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. തുടങ്ങാമെന്ന് പറയുമ്പോൾ ഇത് സ്ഥിരം പോരുകയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും ദൂരമുണ്ട് പിന്നെ തോട്ടപ്പുഴ ഉണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ മീൻ വേണ്ടെന്ന് ഓർക്കും. ഒന്നോ രണ്ടോ മീനൊക്കെ സ്ഥിരമായിട്ട് കിട്ടുകയാണ് നമ്മൾ സ്ഥിരമായിട്ട് വരും. നമുക്ക് ആ ടേസ്റ്റ് പിടിച്ചു. പിന്നെ നമ്മൾ എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാട്ടാന ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വരും. അതാണ് അതുകൊണ്ട് ഞാനൊന്നും വരണ്ട എന്നുള്ള രീതിയിലാണ് നമ്മളോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നത്. ഇതുപോലത്തെ ഒരു ശരിക്കും ചതിയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെയൊക്കെ എന്ന് പറഞ്ഞാൽ കുരുന്നിലെ പ്രോത്സാഹിപ്പിച്ച് വിടേണ്ടത് അതൊന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒരു മീന് അതും ഇല്ല. അതാണ് ഇവിടുത്തെ എൻ്റെ അവസ്ഥ. ഇന്നും ചൂണ്ട പിടിച്ച് കളഞ്ഞിട്ട് വീട്ടിൽ പോകേണ്ട അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്നാലും നാളെ ആകുമ്പോഴത്തേക്കും വീണ്ടും പോകണമെന്ന് തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതേ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പം കൊമ്പൻ സ്രാവോ എന്ത് വേണേലും പിടിക്കാം അടുത്ത ദിവസം. മീനൊന്നും കിട്ടാത്തതുകൊണ്ട് മീനിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കുന്നതാണ്. എന്നാലും അതിലുപരി അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഇന്ന് കൂടുതലും ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓരോ സമയത്തും ഓരോ കാലത്തും പ്രകൃതിക്ക് എന്ന് രൂപാന്തരം വന്നുകൊണ്ടിരിക്കുമല്ലേ. അതുകൊണ്ട് ആ കാഴ്ചകൾക്ക് സൗന്ദര്യം കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ വെള്ളമുള്ള സമയത്ത് ഇതുപോലുള്ള ഈ ഒരവസ്ഥയിലെത്തി
അതിൻ്റെതായ രീതിയിൽ ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മീൻ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഇന്ന് എനിക്കുണ്ട്. എന്നാലും നാളെ ഒരു കൊമ്പസ്രാവിനെ പിടിക്കാമെന്നുള്ള ഒരു കണക്കൂട്ടലുമായിട്ട് ഞാൻ സ്ഥിരം ഇവിടെ എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോകൾ പുതിയതായിട്ട് വന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ മുൻപത്തെ വീഡിയോകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കൊമ്പസ്രാവിനെ പിടിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടുമായി ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം. ദിസ് ഈസ് അരുൺകുമാർ സൈനിങ് ഓഫ്.